ഞാനൊരു അധ്യാപികയാണ്. ഈ അടുത്ത കാലത്തായി സ്ഥിരമായി നമ്മുടെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് വളരെ പെട്ടെന്ന് നീങ്ങുന്ന വാർത്തകൾ ഒരുപാടെണ്ണം ശ്രദ്ധയിൽപ്പെട്ടു. ഒരു അമ്മ എന്ന നിലയിലും അധ്യാപിക എന്ന നിലയിലും ഉള്ളുവിടയുന്ന ഇത്തരം വാർത്തകളാണ് ചില കാര്യങ്ങൾ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മുടെ 95% കുട്ടികളും നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ്. സൽസ്വഭാവം കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുകൊണ്ടും കഠിന പരിശ്രമത്തിലൂടെ ഉയരങ്ങളിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ടും എല്ലാം കൊണ്ടും അവർ നല്ല കുട്ടികളാണ്. എന്നാൽ ഒരു 5% കുട്ടികൾ വളരെ പെട്ടെന്ന് ആരിൽ നിന്നൊക്കെയോ ഒളിച്ചോടാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരെ ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് കൗൺസിലിംഗ് ഒന്നും നടത്തി പരിചയമില്ല, അങ്ങനെയുള്ള ക്ലാസ്സുകളും കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പം ഇത്തരം വാർത്തകൾ, നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള ഇത്തരം വാർത്തകൾ കണ്ട് കുറച്ച് കാര്യങ്ങൾ അവരുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ ചില ചിത്രങ്ങൾ കാണിക്കാം. കണ്ടോ ഈ ചിത്രങ്ങൾ? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നില്ലേ? അച്ഛനോടൊപ്പവും അമ്മയോടൊപ്പവും ചെലവഴിച്ച മനോഹരമായ കുട്ടിക്കാലം, എത്ര ശ്രദ്ധയോടെ, എത്ര വാത്സല്യത്തോടെ, എത്ര ജാഗ്രതയോടെയാണ് അവർ നിങ്ങളെ ഇതുവരെ എത്തിച്ചത്. അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കരുതലോടെയും ഇതുവരെ എത്തിച്ചെങ്കിൽ ഇനിയും അവർ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. ഈ ചിത്രങ്ങളിൽ കണ്ടതുപോലെ ധാരാളം മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും മറ്റു മുതിർന്നവരുടെയും എല്ലാം സ്നേഹവും വാത്സല്യവും ആവോളം അനുഭവിച്ചാണ് നിങ്ങൾ ഇതുവരെ എത്തിയത്. ഇപ്പോൾ അവർക്കൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല, മാറ്റം വന്നത് നിങ്ങൾക്കാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ സ്നേഹവും വാത്സല്യവും അവരുടെ പ്രതീക്ഷകളും നിങ്ങൾ അറിയാതെ പോകുന്നത്? എത്രമാത്രം പ്രതീക്ഷയോടെയാണ് അവർ ഓരോ ദിവസവും നിങ്ങളെക്കുറിച്ച് അവരാലോചിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ താങ്ങും തണലും ഇപ്പോഴും നമുക്ക് സ്വന്തമായി ഉണ്ട് എന്ന് അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സ്നേഹവും വാത്സല്യവും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ നിങ്ങളെ ശാസിക്കുകയോ വഴക്കു പറയുകയോ ഒക്കെ ചെയ്തേക്കാം. അത് എന്തിനു വേണ്ടിയാണ്? അത് നിങ്ങളുടെ നല്ലതിനു വേണ്ടി മാത്രമാണ്, നല്ലതിനു വേണ്ടി മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എപ്പോഴും അവർ മുൻതൂക്കം കൊടുക്കുന്നത് എന്നും അവരോടൊപ്പം നിങ്ങൾ ഉണ്ടാവുക എന്നത് തന്നെയാണ്. നിങ്ങളുടെ പരാജയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന മറ്റ് അസ്വസ്ഥതകളോ അതൊന്നുമല്ല. അവർ എപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാവുക എന്നത് മാത്രമാണ്. ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ അധ്യാപകരും അതേപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇനി ജീവിതത്തിൽ പരാജയപ്പെടുക എന്നത് ഒരു പ്രത്യേക ഒരു ആൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ധാരാളം വ്യക്തികൾ, നമുക്കറിയാവുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ധാരാളം വ്യക്തികൾ ജീവിതത്തിൽ പല തവണ പരാജയത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ളവരാണ്. പരാജയത്തിൽ നിന്ന് മാത്രമേ നമുക്ക് കൂടുതൽ നല്ല പാഠങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ കാലയളവിനുള്ളിലുള്ള അനുഭവങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം വിശാലമായി കിടക്കുകയാണ്. നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. പരീക്ഷയിൽ മാർക്ക് മേടിച്ചതുകൊണ്ട് മാത്രം ഒരാൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല. നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ആ മേഖലയിലേക്ക് സധൈര്യം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുക. ഇനി വിവിധ വെല്ലുവിളികളെ നേരിട്ട് ജീവിതത്തിൽ അത്യുന്നത വിജയം കൈവരിച്ച ഒന്ന് രണ്ട് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. ഈ പെൺകുട്ടിയെ നിങ്ങൾക്കറിയാമോ? എവിടെയെങ്കിലും നിങ്ങൾ ഇവരെ പറ്റി കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ജനിക്കുമ്പോൾ തന്നെ രണ്ട് കൈകളും ഇല്ലാതിരുന്ന ഈ പെൺകുട്ടിയുടെ പേര് ജെസിക്ക കോക്സ് എന്നാണ്. ജന്മനാ തന്നെ
ഇരുകൈകളും ഇല്ലാത്ത പെൺകുട്ടിയാണ് ഇവൾ. എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും അവളുടെ മാതാപിതാക്കളും ആ കുട്ടിയും. പിന്നീട് ഇവൾ ആരായി തീർന്നു എന്നറിയണ്ടേ? വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. She's proving the sky's the limit. If your dreams are big enough, she was born with no arms, but that's not slowing her down. I became addicted to accomplishment. And when you get that, when you get a taste of that, you want to do more. Cox says it was a long journey to become a pilot because she had to find a plane with a control panel she could work with her feet. With one foot on the yoke and the other on the throttle, she's living a life not defined by limitations, but inspired by them. And it's a message she hopes helps lift others to heights unknown. Don't ever be afraid to face your fear. Do something that scares you. It makes you feel alive. All right, this is awesome. Cox is now a licensed scuba diver, and she's building a harness that will allow her to rock climb. All this while she travels the world, of course, as a motivational speaker. നിങ്ങൾ നേരത്തെ കണ്ട അതേ പെൺകുട്ടി തന്നെയാണ് പിൽക്കാലത്ത് പൈലറ്റായി തീർന്നതും കാറ് ഡ്രൈവ് ചെയ്തതും കീബോർഡ് വായിച്ചതും എല്ലാം. ഈ ചിത്രത്തിൽ കാണുന്നത് ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ലോകത്തിലെ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായിട്ടുള്ള ചാൾസ് ഡാർവിൻ ആണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രണ്ട് തവണ പഠനം നിർത്തിയിട്ടുള്ള ഒരാളാണ് ചാൾസ് ഡാർവിൻ. ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള പരാജിതരുടെ കൂട്ടത്തിൽ ചാൾസ് ഡാർവിനും ഉണ്ട്. അത് നിങ്ങൾ അറിയുന്നുണ്ടോ? അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് കോമൺ സെൻസിനും താഴെ മാത്രം ബുദ്ധിയുള്ള ഒരാളായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പോലും അദ്ദേഹത്തെ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴോ ധാരാളം പരാജയങ്ങൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ലോകം അറിയുന്ന, ജീവശാസ്ത്രം ഉള്ളിടത്തോളം നിലനിൽക്കുന്ന കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ചാൾസ് ഡാർവിൻ. അദ്ദേഹം തൻ്റെ പരാജയങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണോ ചെയ്തത്? പിന്മാറുകയാണോ ചെയ്തത്? അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്തത്. തൻ്റെ മേഖല, തൻ്റെ പ്രവർത്തന മേഖല, അഭിരുചി, കഴിവ് ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തനിക്ക് കഴിയുന്ന സംഭാവനകൾ ലോകത്തിന് നൽകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇതുപോലെ എത്രയോ പേർ തങ്ങളുടെ ജീവിതം മാതൃകയാക്കിക്കൊണ്ട് പരാജയങ്ങളിൽ നിന്ന് മുന്നേറിക്കൊണ്ട് എത്രയോ പേർ നമുക്ക് ചുറ്റും ഇന്നും ജീവിക്കുന്നുണ്ട്. ഇതുപോലെ വിവിധതരം വെല്ലുവിളികളെ അതിജീവിച്ച് ധാരാളം പ്രതിസന്ധികളെ നേരിട്ട് ജീവിതത്തിൽ ഉയർന്ന വിജയം നേടിയ ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേരെ മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇതുപോലെ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ISRO തന്നെ നമുക്ക് വലിയൊരു ഉദാഹരണമാണ്. ഈ കഴിഞ്ഞ വർഷം Chandrayaan-2 വിക്ഷേപിച്ച് അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് ലക്ഷ്യം നിറവേറ്റാവൻ ആവാതെ പോയത്. പക്ഷേ അതിൽ നമ്മുടെ ശാസ്ത്രജ്ഞൻ തളർന്നില്ല. എന്താണ് അവർ ചെയ്യുക? അതിലുണ്ടായ പരാജയത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതെങ്ങനെ പരിഹരിക്കാമെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് അവർ മുന്നേറുകയാണ്. ഈ രീതിയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്കെല്ലാം പ്രിയപ്പെട്ടവനായി തീർന്ന നമ്മുടെ കൊച്ചു ഫായിസ്, ഇതിലെല്ലാം അവരൊക്കെ ചെയ്തത് എന്താണ്? പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന പരാജയങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളോ നമ്മുടെ നല്ലതിനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ നിന്ന് അനുഭവങ്ങൾ, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.